കുറവില്ലല്ലോ. മറ്റന്നാൾ പരീക്ഷ തുടങ്ങല്ലേ. അമ്മ എനിക്ക് വൈ അമ്മേ. ഷോ ഞാൻ പോയി മരുന്ന് വാങ്ങി കൊണ്ടുവരാം. വേണ്ട അമ്മേ, അമ്മ ഇവിടെ ഇരിക്കേ. മോളെ നല്ല പനിയുണ്ട്. ഞാൻ എന്ത് ചെയ്യും? അമ്മേ ഞങ്ങൾ പോയി ചേച്ചിക്ക് മരുന്ന് വാങ്ങി കൊണ്ടുവരാം. അമ്മേ ഞങ്ങൾ വാങ്ങി കൊണ്ടുവരാം. ഒത്തിരി ദൂരമൊന്നുമില്ല, പക്ഷേ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോണം. നിങ്ങൾക്ക് വഴി തെറ്റും. ഇല്ല അമ്മേ, അമ്മ വഴി പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ പോവാം. ഷോ പനി കുറയുന്നുമില്ല. ഞങ്ങൾ വഴി തെറ്റാതെ പോകാം അമ്മേ. ശരി, അമ്മ വഴി പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോണം. ഇവിടുന്ന് നേരെ പോകുമ്പോ ഇടത്തോട്ട് ഒരു വഴി കാണാം. ആ വഴി നേരെ പോയി രണ്ടായി തിരിയും. അതിൽ വലത്തോട്ടുള്ള വഴിയിലൂടെ വേണം നിങ്ങൾ പോകാൻ. മനസ്സിലായോ? ശരി അമ്മേ. എന്തോന്ന് ശരി? ഏതാ ഇടത്, ഏതാ വലത്? ഇത് ഇടത്, ഇത് വലത്. എന്തോന്ന്? അല്ല, ഇത് വലത്, ഇത് ഇടത്. ഏതാ ഇടത്? ഇത്. അതെ, ഇതാണ് ഇടത്. ബബ്ലുന്റെ ഇടത് ഏതാ? ഇത്. മിടുക്ക്. അപ്പൊ വലതേതാ? രണ്ടുപേരും കൈപൊക്കിക്ക്. അപ്പോ വലത്തേക്ക് പോകാൻ പറഞ്ഞാൽ? അപ്പൊ ഇടത്തേക്കാണെങ്കിലോ? അങ്ങോട്ട് പോ. ശരി, ഇനി കേട്ടോ. ആദ്യം നേരെ പോകുമ്പോ ഇടത്തേക്കൊരു വഴിയുണ്ട്. അതിലൂടെ നേരെ പോകുമ്പോ വഴി രണ്ടായി പിരിയും. അതിൽ വലത്തോട്ടുള്ള വഴിയിലൂടെ പോകണം. മനസ്സിലായോ? മനസ്സിലായമ്മേ. ആദ്യം ഇടത്, പിന്നെ വലത്. വലത്തോട്ടുള്ള വഴിയിലൂടെ കുറച്ചു ദൂരം പോകുമ്പോ ആ വഴിയും രണ്ടായി പിരിയും. ഒരു വഴി നേരെ ഒരു കുന്നിലേക്ക് പോകും, മറ്റേ വഴി താഴെ പാടത്തേക്കും. താഴേക്കുള്ള വഴിയിലൂടെയാ നിങ്ങൾ പോകേണ്ടത്. താഴേക്ക് കുറച്ച് നടന്നാ മതി ആശുപത്രി എത്തി. മനസ്സിലായോ? ആദ്യം ഇടത്, പിന്നെ വലത്, പിന്നെ താഴേക്കുള്ള വഴിയിൽ കൂടി പോയാൽ ആശുപത്രിയായി. അപ്പോ തിരികെ വരുമ്പോ എങ്ങനെയാ? ഞങ്ങൾ പോയ വഴിയേ വരും. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. വണ്ടി വേണ്ട, നടന്നു പോയാ മതി. ഇടത്തോട്ട് തന്നെ. വലുതോട്ടെന്നല്ലേ അമ്മ പറഞ്ഞത്? ഇടത്തോട്ട് തന്നെ, എനിക്ക് ഉറപ്പാ. വാ ബാനു, നമുക്ക് ഇടത്തോട്ട് പോവാം. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചാലോ? ദേ അവിടെ ആ വലത്തോട്ട് പോയാ മതി. ഞാൻ പറഞ്ഞില്ലേ വലത്തോട്ടാണെന്ന്? ആദ്യം ഇടത്, പിന്നെ വലത്, പിന്നെ താഴേക്കുള്ള വഴിയിൽ കൂടി പോയാൽ ആശുപത്രിയായി. എന്താ, എന്താ അസുഖം? പനി, ചുമയുണ്ട്. അയ്യോടാ, നിങ്ങളിൽ ആർക്കാ പനി? ചേച്ചിക്കാ അസുഖം. ഓഹോ, അപ്പൊ രോഗി വന്നില്ലേ. സാരില്ല ട്ടോ, ചേച്ചിയോട് ധാരാളം വെള്ളം കുടിക്കാൻ പറയണം, ആവിയും പിടിക്കണം, കുളിക്കണ്ട ട്ടോ, ഈ ഓറഞ്ചും കഴിക്കണം. രണ്ടു ദിവസത്തിനകം പനി മാറിയില്ലെങ്കിൽ ചേച്ചിയുമായി വരണം കേട്ടോ. ആ ശരി ഡോക്ടർ. അത് ചേച്ചിക്ക്, ദാ ഇത് നിങ്ങക്ക്. അച്ഛനോട് കുറച്ച് തേൻ വാങ്ങാൻ പറയണം. ആ പറയാം. ചുമ വരുമ്പോൾ
ചേച്ചിക്ക് തേൻ കൊടുക്കണം. നിങ്ങൾക്കും കഴിക്കാം കേട്ടോ. ശരി ഡോക്ടർ. ഇത് തന്നെയാ വഴി. ദേ അങ്ങോട്ട് നോക്ക്. ഹായ് തേൻ. ചേച്ചിക്കുള്ള തേൻ കിട്ടി. ഞാൻ കേറി എടുക്കാം. പബ്ലോ കേറി കേറി പൊട്ടിച്ചോ. പിടിച്ചോ. തേനുപോയി. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇങ്ങോട്ട് തന്നെ. ഇനി എങ്ങോട്ടാ? ദേ അച്ഛൻ. എന്താ പേടിച്ചു പോയോ? വഴി തെറ്റിയോന്ന് സംശയം. ഡോക്ടറെ കണ്ടോ? കണ്ടു. ചേച്ചിക്ക് തേൻ കൊടുക്കാൻ പറഞ്ഞു. ഓറഞ്ചും തന്നു. ചേച്ചി പനി പോയോ? അച്ഛ കുറഞ്ഞു. അച്ഛ ഇനി എങ്ങോട്ടാ പോണ്ടേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ നേരെ വന്ന് വലത്തോട്ട് തിരിഞ്ഞു. ഇനി തിരിച്ചു പോകുമ്പോ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോണം. ശരി തന്നെ. ഇനി എങ്ങോട്ടാ? ഇങ്ങോട്ട് വന്നപ്പോ ഇടത്തോട്ടാ തിരിഞ്ഞ്. അപ്പോൾ ഇനി വലത്തോട്ട് വലത്തോട്ട്. മേടുക്കൻ. ഇനി എവിടെ വേണമെങ്കിലും ഞങ്ങള് പോവൂ അച്ഛാ? അങ്ങനെ വേണം.